പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീണ്ടും ഞാനൊരു കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കോംബോ ഓഫറാണ്. അതായത് നമ്മൾ ഓൺലൈൻ പ്ലാന്റിങ് നമ്മൾ അയക്കുന്ന സമയം മുതലേ എല്ലാവരും വിളിക്കുന്ന ഒരു 80% ആളുകളും ഡിമാൻഡ് ചെയ്യുന്നൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബാൾസം പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ബാൾസം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ബാൾസം വളർത്തുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം. അല്ല, അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ഭംഗിയാണ്. നമുക്കൊത്തിരി പ്ലാന്റുകളുണ്ടെങ്കിൽ, ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ ഒത്തിരി പേരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബാൾസത്തിൻ്റെ ഒരു കോംബോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ബാൾസത്തിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോംബോയിൽ 10 പ്ലാന്റ്സാണ് ഉണ്ടാവുക. 10 പ്ലാന്റ്സ് നമുക്ക് 400 രൂപയാണ് വരുന്നത്. കൊറിയർ ചാർജ് അടക്കം, കൊറിയർ ചാർജ് ഇൻക്ലൂഡായിട്ടാണ് 400 രൂപ 10 പ്ലാന്റ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 10 കളേഴ്സ് കിട്ടുമെന്നുള്ളത്. നമുക്കൊരു ഏകദേശം ഒരു 8 കളറെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് ഒരു യൂഷ്വലി 2 കളേഴ്സെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വരും. നമുക്ക് എല്ലാം വാങ്ങിക്കുന്ന പ്ലാന്റ്സൊക്കെ നമുക്ക് പിടിച്ചു കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഒരു 2 വെറൈറ്റീസ് എക്സ്ട്രാ റിപ്പീറ്റഡ് ആയിട്ട് വരും. അല്ലാതെ നിങ്ങൾക്ക് 8 വെറൈറ്റീസ് ഓഫ് ബാൾസം നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു കോംബോയിൽ ഞാൻ പറഞ്ഞല്ലോ, 10 പ്ലാന്റിന് 400 രൂപയാണ് നമ്മൾ പ്രൈസ് ചെയ്തിരിക്കുന്നത്, കൊറിയർ ചാർജ് അടക്കം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഓർഡർ ഇപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്യുക, കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള സമയമാണ് അല്ലേ. നമുക്ക് മഴയുള്ള സമയത്ത് പ്ലാന്റ്സൊക്കെ നടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പിടിക്കുമെന്നൊക്കെയുള്ള പേടിയായിരിക്കും. അപ്പോൾ ഈ ബാൾസം പ്ലാന്റിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും, ഞാനൊന്ന് പറയാം. അതായത് നമുക്കറിയാം, ബാൾസം എന്ന് പറഞ്ഞാൽ സക്കുലൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ വെള്ളം കയറി ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ചട്ടിയിൽ നടുന്നതാണ്. ബാൾസം പ്ലാന്റൊക്കെ ആണെങ്കിൽ ചട്ടിയിൽ അല്ലെങ്കിൽ കവറിൽ ഒക്കെ നടുന്നതാണ് ഏറ്റവും നല്ലത്. ചട്ടിയിൽ നടുമ്പോൾ ശ്രദ്ധിക്കുക, ഈ സമയത്ത് നട്ടാൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് പിടിച്ചു കിട്ടും, അങ്ങനൊരു കാര്യമുണ്ട്. ചട്ടിയിൽ നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഴ കൊള്ളാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ബാൾസം പ്ലാന്റിന് അത് വളരെ അത്യാവശ്യമാണ്. കാരണം വെള്ളം വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. പക്ഷേ ഈ ഒരു പ്ലാന്റ് പിടിക്കാൻ ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു മഴക്കാലം തന്നെയാണ്. ഈ മഴയൊക്കെ കഴിയുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിന് ഫ്ലവറിംഗ് ഒക്കെ ആയ ഒരു ആ ഒരു ടൈമിലേക്ക് ഫ്ലവറിംഗ് ഒക്കെ ആയി വരും. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. മഴയത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ, അതായത് അറ്റ്മോസ്ഫിയറൊക്കെ നല്ല കറക്റ്റ് ആ ഒരു ബാലൻസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ, ഈർപ്പം ഒക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി വെയിൽ വന്നിട്ട് നമ്മുടെ ചെടി വാടിപ്പോവോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. നമ്മുടെ ചെടി കറക്റ്റ് ആ ഒരു ടെമ്പറേച്ചറിൽ നന്നായിട്ട് വളരും. പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നമ്മൾ ചട്ടിയിൽ നട്ടതിന് ശേഷം മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി പ്ലാന്റിനെ വെക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോംബോ ഓഫർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് ഞാനൊന്ന് സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ജിഫിയിൽ വരുന്ന പ്ലാന്റ്സാണ്. ഇതാണ് ഒരു വെറൈറ്റിയാണ് കേട്ടോ. എല്ലാ വെറൈറ്റീസും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഇത് കിട്ടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് വൈറ്റ് ഒരു എന്താ പറയുക, നോർമലായിട്ടുള്ളൊരു ലീഫാണ് വരിക. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഡിഫറൻസ് വരും. അതായത് ഇത് ഒരു കളറാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ ഒരു പ്ലാന്റിൽ നമുക്ക് വൈറ്റ് ഫ്ലവർ വരും, അതുപോലെ റോസ് ഫ്ലവർ വരുന്നതുണ്ട്, അതുപോലെ ഓറഞ്ച് ഫ്ലവർ വരുന്നതുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ലീവ്സ് വരുന്നതിൽ തന്നെ 3-4 കളേഴ്സ് എന്തായാലും വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2-3 കളർ പ്ലാന്റ്സ് കിട്ടിയെന്നോർത്ത് നിങ്ങൾ അയ്യോ എനിക്ക് ഒരേ കളറായി പോയല്ലോ എന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ തന്നെ 3-4 കളേഴ്സ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഒരു പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നന്നായിട്ട് വേര് പിടിച്ച പ്ലാന്റ്സാണ്, ജിഫിയിൽ വരുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോൾ നമുക്ക് മഴ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് നിങ്ങൾക്ക് തരാൻ പറ്റും. അത് മാത്രമല്ല, കൊറിയറൊക്കെ ചെയ്യുന്ന സമയത്തും വളരെ സേഫ് ആയിട്ട് എത്താനുള്ളൊരു ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പം. നമുക്കറിയാം നല്ല തണുപ്പൊക്കെയാണ്, ഒത്തിരി ചൂടടിച്ച് നമ്മുടെ പ്ലാന്റ് ഒന്നും വാടിപ്പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു ടൈം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് അതിൻ്റെ മറ്റൊരു ടൈപ്പാണ്, കണ്ടില്ലേ. ഇതിൻ്റെ തണ്ടുകളൊക്കെ നല്ലൊരു റെഡ് കളറാണ്. അപ്പോൾ ഇതിലും നമുക്ക് 2-3 കളേഴ്സ് വരുന്നുണ്ട്. ലീവ്സൊക്കെ കണ്ടില്ലേ, വ്യത്യാസമുണ്ട്. ഉള്ളിൽക്കൂടെ വേറെ വെയിൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 10 പ്ലാന്റ്സാണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ, ബാൾസം കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് പേരെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്, പ്ലാന്റിൻ്റെ സൈസ് ചെറുതായിപ്പോയി അങ്ങനെയുള്ള കുറച്ച് പേരെങ്കിലും പറയാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല, നമ്മുടെ ചെറുതാണെങ്കിലും ഈ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി തന്നെയാണ്.
അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്ലാന്റ് ആയിരിക്കും നന്നായിട്ട് നല്ല രീതിയിലൊക്കെ പിടിച്ചു കിട്ടാം. അപ്പോൾ വലിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് എന്നൊന്നുമില്ല, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്ലാന്റിൻ്റെ സൈസ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട, അതായത് നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെറിയ പ്ലാന്റൊക്കെ വളരെ നന്നായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് കേട്ടോ. അതായത് എല്ലാ പ്ലാന്റ്സും നമ്മൾ ഒരേ സമയം തന്നെയാണ് പ്രൊപ്പഗേഷന് വെക്കുന്നത്, ചില പ്ലാന്റ്സ് ഒത്തിരി നീളം വെച്ച് പോകുന്നതെന്ന് മാത്രമുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.